കർണാടകത്തിൽ നിന്ന് ഒരു വിവരം ലഭിക്കുന്നു ഷിരൂരിൽ ദൗത്യം പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വമുണ്ട് ഈശ്വർ മാൽപയ്ക്ക് മുങ്ങൽ വിദഗ്ദ്ധനായ ഈശ്വർ മാൽപേയ്ക്ക് പോലീസ് അനുമതി കൊടുത്തിട്ടില്ല വലിയ അടിയൊഴുക്കാണ് ഈ ഗംഗാവാലി പുഴയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത് പുഴയിലിറങ്ങി തെരച്ചിൽ നടത്താൻ താൻ തയ്യാറാണെന്ന് ഈശ്വർ മാൽപയ അല്പം മുമ്പ് ട്വൻ്റി ഫോറിനോട് പറഞ്ഞു മഴയുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഡൈവ് ചെയ്യാൻ അനുകൂലമാണ് എന്നാണ് മാൽപ്പയുടെ വശം ഇപ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പോലീസ് പക്ഷേ അനുമതി കൊടുക്കുന്നില്ല പോലീസ് നിർദ്ദേശം നിഷേധിച്ച് പുഴയിലിറങ്ങാൻ കഴിയില്ല എന്ന് ഈശ്വർ മാൽപേ നമ്മുടെ പ്രതിനിധിയോട് പറഞ്ഞു എം എൽ എ വിളിച്ചിട്ടാണ് താൻ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ അന്തിമ തീരുമാന തീരുമാനത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് കാരണം ഗംഗാബലി പുഴയുടെ അടിയൊഴുക്ക് കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലീസ് അനുമതി കൊടുത്ത് അതിൻ്റെ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ അനുശോചിതം തുടരുന്നത് എന്തായാലും ഒരു അന്തിമ തീരുമാനം ഉടൻ തന്നെ വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണാടി ഇപ്പോൾ അർജുൻ പ്രതികരണം നമ്മൾ സംരക്ഷണം ചെയ്യുന്നു മണിക്ക് മണിക്കുന്ന് ഇവിടെ വന്ന് രാവിലെ മോർണിംഗ് അഞ്ചാക്കലേ ഇവിടെ വന്ന് നിന്ന് ഇപ്പം വന്ന് തണ്ണിന് വെളിയുണ്ട് ഇപ്പം കമ്മി ആയി കൊഞ്ച ലോട്ടായിട്ടുണ്ടല്ലേ ആ സമയത്തിൽ ഇറങ്ങാന്ന് ആ സമയത്തിൽ ഇപ്പോൾ നമ്മളെ ചിലപ്പോൾ ഇവിടെ പി എസ് ഐ പോലീസുകാർ ചല്ലിട്ടുണ്ട് ഇപ്പം വേണ്ട എന്ന് ചൊല്ലിട്ടുണ്ട് നടത്ത മല കമ്മിയാവില്ല അപ്പ തുടങ്ങാമെന്ന് ஆ இப்போ என்னங்களே வேண்டாம் பண்ணி நிறுத்து சொல்லி சொல்லிவிட்டேன் அந்த எம்எல்ஏ சா சாப் சாஹிபருண்டில்ல அவர் நான் நாங்கள் நாலாந்தேதி பணி தொடங்குவாங்க சரி நான் சொல்லிவிட்டு இப்போ அவருக்கு அவரை பிஏக்கு நாங்கள் ஃபோன் இப்போ அவர் வந்துட்டு பின்னே நாங்கள் விழுந்து கிளம்போம் அதே நோக்கா இப்போ பிஎஸ்சி அவர் சொல்லி என்ன என்ன பிரச்சினா இப்போ தொடங்கணுன்னு சொல்லி ഓക്കെ അരുൺ പോപ്പറമ്പയാണ് നമുക്കപ്പം ചേർന്ന് എന്തായാലും ഷെഡ്യൂൾ തെരച്ചിലെ അനിശ്ചിതത്വമാണ് നമ്മുടെ കണ്ണാടിക്കലെ അർജുനെന്ത് സംഭവിച്ചോ എന്നറിയാൻ നടത്തുന്ന അന്വേഷണം ഇന്ന് ആരംഭിക്കുമെന്നുമായിരുന്നു സൂചന എന്നാൽ അവിടെ അത്യാവശ്യം മഴ പെയ്യുന്നു മാത്രമല്ല ഗംഗാവലി പുഴയിൽ വലിയ അടിയൊഴുക്കിൻ്റെ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പുഴയിലിറങ്ങാൻ പോലീസ് അനുവദിക്കുന്നില്ല പക്ഷേ എം എൽ എ വന്നതിന് ശേഷം എന്തെങ്കിലും തീരുമാനമാകുമെന്നാണ് ഈശ്വർ മുങ്ങൽ വിദഗ്ദ്ധനായ ഈശ്വർ മൽ മൽപേ പറയുന്നത് അരുൺ പൊപ്പറമ്പ വിശദാംശങ്ങളുമായി നമുക്കപ്പം ചേരുന്നു പറയൂ Arun. എസ് കെ എൻ നമുക്കറിയുന്നതിൽ അറിയുന്ന പോലെ തന്നെ താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിച്ച ശേഷം ആറ് ദിവസത്തിന് ശേഷമാണ് ഇത് പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം ഇന്നലെ കൈക്കൊണ്ടത് അതായത് എം എൽ എയും കർണാടക സർക്കാരും കോഴിക്കോട് എം പി എം കെ രാഘവനെ സംബന്ധിക്കുന്ന ഔദ്യോഗികമായി തന്നെ അറിയിച്ചു എന്നതാണ് നമുക്ക് ലഭിച്ച വിവരം എന്നാൽ ഇന്നിവിടെ രാവിലെ അതായത് മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള അതായത് ഇവിടെ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ എത്തി ഈ പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തി ഈശ്വർ മാൽപ്പെ രാവിലെ തന്നെ അതിരാവിലെ തന്നെ ഇവിടെ എത്തി എന്നാൽ തിരച്ചിൽ നടത്താൻ പോലീസ് അനുമതി നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ പോലീസിന്റെ അനുമതി ലഭിക്കാതെ നിലവിൽ തിരച്ചിൽ അത് നിഷേധിച്ച് ഈ തിരച്ചിൽ ഇറങ്ങില്ല എന്നതാണ് ഈശ്വർ മൽപ്പ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസും മൽപ്പയുടെ അവർ എട്ടംഗ സംഘം ഉൾപ്പെടെ ഇവിടെ രാവിലെ തന്നെ രാവിലെ അഞ്ചു മണിയോടെ തന്നെ അവർ എത്തിയിരുന്നു അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം എം എൽ എ ഉൾപ്പെടെ പറഞ്ഞതിന് ശേഷമാണ് അവർ ഇങ്ങോട്ട് വന്നതെന്നാണ് അവർ പറയുന്നത് അനുമതി നൽകി